സംഭരിച്ച നെല്ല് അതിന് സബ്സിഡി കൊടുക്കുന്ന പ്രഖ്യാപിച്ചിട്ട് ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ദുരന്തമാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. ഒന്നിനും പണമില്ല, സാമ്പത്തികമായിട്ടുള്ള പൂർണ്ണമായും സംസ്ഥാനം കടക്കിണിയിലാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി രണ്ട് സ്ത്രീകൾക്ക് ഭിക്ഷയാചിക്കേണ്ടി വന്നു. ഒരു ഭാഗത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുക, വാട്ടർ ചാർജ് കൂട്ടുക, വീട്ടുകാരൻ വർദ്ധിപ്പിക്കുക, അപ്പോൾ ജനം ശ്വാസം മുട്ടുക. ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യമായിട്ട് CPM രംഗത്തിറങ്ങിയിട്ടത്. സത്യം പറഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ജനതയെ വോട്ടിന് വേണ്ടി വിഭജിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി നോക്കുന്നത്. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമൊക്കെ പച്ചക്കള്ളം പ്രസംഗിക്കുക. അഖിലേന്ത്യാ തലത്തിൽ CPM എടുക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ പാലസ്തീൻ വിഷയത്തിൽ ഉറച്ച സ്റ്റാൻഡ് എടുത്ത പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ആ പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്നത് മറ്റൊന്നിനുമല്ല, ഇന്നത്തെ ഒരവസ്ഥയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് CPMനറിയാം. അതിൽ നിന്നും രക്ഷപ്പെടാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായിട്ട് CPM രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് പറയുന്നത് മുഴുവൻ പച്ചക്കള്ളാണ്. ഇത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. BJP വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി എന്ന് ഞങ്ങൾക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാചകം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചില സജഷനുകൾ വർക്കിംഗ് കമ്മിറ്റി തള്ളിക്കളഞ്ഞാണ്. വർക്കിംഗ് കമ്മിറ്റിയുടെ ശക്തമായിട്ട നിലപാട് മിനിഞ്ഞാന്ന് രമേശ് ചെന്നിത്തല കോഴിക്കോട് വന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 7 October നടന്ന സംഭവങ്ങൾ വർഷങ്ങളായി പീഡനം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഒരു വികാര പ്രകടനമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ.